തളർന്നു പോയി. അതില് സഹിക്കാൻ പറ്റാത്ത ഒരു തളർച്ച ശാന്ത ഏർപ്പിക്കി കൂടി. താങ്കളുടെ സിട്ടിയറസാക്ക് വൃദ്ധയായ ഒരു സ്ത്രീക്ക് ഒറ്റക്ക് താങ്ങാനാകാത്ത വിധം ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ തുടർ പരമ്പരകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ശാന്താദേവിയുടെ ജീവിതത്തിൽ. അവർ അതിനെ മറികടക്കാൻ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആകെയുള്ള സ്വത്ത് അഭിനയിക്കുക എന്നത് മാത്രമായിരുന്നു. ഏറ്റവും ഒടുവിൽ കേരള കഫേയിലൊക്കെ അഭിനയിക്കുമ്പോഴുള്ള ചില കാര്യങ്ങൾ സംവിധായകനും സഹനടന്മാരുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അഭിനയിക്കുമ്പോൾ മാത്രമാണ് അവർ സന്തോഷിച്ചിരുന്നത്. അഭിനയത്തോടുള്ള അവരുടെ സ്വന്തം ജീവിതത്തെ നിലനിർത്തുന്ന അഭിനയമാണെന്ന ബോധ്യം അവരെ അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് നാടകത്തിലേക്ക് കൂടുതൽ കൂടുതൽ പ്രേരിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇപ്പം ഈ അടുത്ത ദിവസം പോലും കണ്ട് സംസാരിക്കുമ്പോഴും ശാന്തരത്തി പൊതുവെ ആരെക്കുറിച്ച് ഒരു പരാതി പറയുന്നത് കേട്ടില്ല. എപ്പോഴും വളരെ പ്രതീക്ഷകളായിരുന്നു. ഇല്ല മോനെ, ഞാനെല്ലാം സുഖമായി, എനിക്കെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കലാകാരി എന്നത് തന്നെയായിരുന്നു അത്. അതിന്റെ കരുത്തിൽ മാത്രമാണ് ശാന്തരത്തി ജീവിച്ചിരുന്നത്. ശാന്തരത്തി ഈയിടക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അത് വേറൊരു ടി വി ചാനലിൽ ഞാൻ പറയുകയുണ്ടായി. ശാന്തരത്തി പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ദൈവമേ എനിക്ക് ഇനിയും ഒരുപാട് സങ്കടങ്ങൾ തന്നോളൂ, പക്ഷെ എനിക്കത് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലമില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞു. അത് ഒരു മഹാവേദനയാണ്. കാരണം ദൈവത്തോട് പോലും പരാതിയും പരിഭവവും ഉണ്ടായിരുന്നില്ല. അത്രയും സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത അത്രയും വേദനകൾ ജീവിതം നൽകിയിട്ടുണ്ടായിരുന്നു ശാന്തയിടത്തേക്ക്. പലപ്പോഴും ശാന്തയിടത്തി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കാളൊക്കെയും ആഴമേറിയ പിന്നെ ജീവിത പശ്ചാത്തലമായിരുന്നു ശാന്തയിടത്തി എന്ന കഥാപാത്രത്തിന്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു നടി എന്ന നിലയ്ക്ക്, ഒരു കലാകാരി എന്ന ആ ഒരു ആർജവും ഊർജവും മാത്രമായിരുന്നു അവരെ പിടിച്ചു നിർത്തിയിരുന്നത്. അതില് മറ്റൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല. ആരാണ് വിളിക്കുന്നത്, എന്താണ്, എവിടെയാണ് പോകേണ്ടത്, ഏതൊരു ഇപ്പോൾ കോഴിക്കോട് ഞങ്ങൾ എന്തെങ്കിലും കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാഗോർ ഹാളിലായാലും ടൗൺ ഹാളിലായാലും ശാന്തയിടത്തിയെ എല്ലാവരും ക്ഷണിക്കാറുണ്ട്. ഇനി അതാ ആരും ക്ഷണിച്ചില്ലെങ്കിൽ പോലും ശാന്തയിടത്തി അത് എന്റെ കുടുംബത്തിലെ ഒരു കാര്യമാണ് എന്റെ എന്ന രീതിയിൽ അതിനെ കണ്ടിട്ട് അവിടെ എത്തുക എന്നുള്ളതായിരുന്നു ശാന്തയിടത്തിയുടെ. ഈ സിനിമയിൽ, സിനിമ എന്ന ലോകം സമ്പത്തിന്റെ ധാരാളിത്തമുള്ളതാണ് എന്ന തരത്തിലാണ് പുറത്തറിയുക. ആ സമ്പത്തിന്റെ ധാരാളിത്തമുള്ള ഒരു മേഖലയിൽ അങ്ങേയറ്റം ദരിദ്രമായി സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് വാർദ്ധക്യത്തിൽ പോലും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ സമ്പത്തിന്റെ വീതം വെപ്പ്, ഞാൻ പറയുന്നത് ഒരു മേഖലയിലേക്ക് വരുന്ന ആ പണത്തിന്റെ ഒഴുക്ക് എല്ലാവരിലേക്കും ഒരേപോലെ എത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ്? സിനിമാ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു, പക്ഷേ അവളെ താങ്കളെപ്പോലുള്ള അല്ലെങ്കിൽ കോഴിക്കോടെ സഹപ്രവർത്തകരെ പോലുള്ള ചില ആളുകളല്ലാതെ നേരിട്ട് സഹായിക്കാനാകുന്ന പല ആളുകളും സഹായിച്ചില്ല എന്ന പരാതി അവർക്കുണ്ടായിരുന്നില്ല, പക്ഷേ താങ്കളടക്കമുള്ളവർക്കുണ്ടോ? തീർച്ചയായിട്ടില്ല. കാരണം ശാന്തയിടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പിന്നെ സുരേഷ് ഗോപി വന്ന സമയത്ത് ഞാൻ സുരേഷിനോട് പറഞ്ഞു, സുരേഷ് ഇങ്ങനെ ശാന്തയിടത്തി ഹോസ്പിറ്റലാണ്, ഉടനെ സുരേഷിനോട് അവരെ പോയി കാണണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂക്കായിട്ട് ഫോണിൽ സംസാരിച്ച മമ്മൂക്ക പറഞ്ഞു, എന്താ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ ചെയ്തോളണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരും ശ്രദ്ധിക്കാതിരിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും, ഇപ്പൊ ശാന്തയിടത്തിയെ പോലുള്ളവർ അഭിനയിക്കുന്ന കഥാപാത്രത്തിന് അവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു പ്രതിഫലം എന്ന തുക, അത് ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലായിരിക്കും. എന്നിരുന്നാൽ പോലും അവർ അർഹിക്കുന്ന കാശൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ശാന്തയിടത്തിന്റെ കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ശാന്തയിടത്തിക്ക് മക്കള്, മക്കളുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ശരിക്കും തികഞ്ഞ അമ്മയായിരുന്നു. അതിനുവേണ്ടി ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കുടുംബത്തിന്റെ കാര്യത്തിന്, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ശാന്തയിടത്തി പിന്നെ ആരുമായിട്ടും ബഹളം ഉണ്ടാക്കുകയും വേണ്ടി വന്നാൽ കൈനീട്ടാൻ മടിക്കാത്ത ഒരമ്മയായിരുന്നു അവർ. തീർച്ചയായും ഇപ്പോൾ സലീം കുമാർ, അദ്ദേഹം ഒരു ഷൂട്ടിംഗിനിടയിൽ നമ്മോടൊപ്പം ടെലിഫോണിലായിട്ടുണ്ട്. ശ്രീ സലീം കുമാർ, താങ്കളോടൊപ്പം അഭിനയിച്ച കേരള കഫേയിലെ ബ്രിഡ്ജ് എന്ന ചലച്ചിത്രത്തിലെ അമ്മയാണ് ഒരുപക്ഷെ ഏറ്റവും പുതിയ കാലത്തെ പ്രേക്ഷകർക്ക് അങ്ങേയറ്റം സങ്കടത്തിന്റെ രൂപമായി കോഴിക്കോട് ശാന്താദേവി മനസ്സിലുള്ളത്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ദുരിതത്തോളം എത്തുകയില്ലെങ്കിൽ പോലും ആളുകൾക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന അമ്മയും മകനുമായിരുന്നു ആ ചലച്ചിത്രത്തിൽ താങ്കളും ശാന്താദേവിയും. താങ്കൾ എങ്ങനെ ഓർമ്മിക്കുന്നു അവരെ? ഈ ശാന്തയിടത്തിയും ഞാനും തമ്മിലുള്ള ഈ അമ്മയെ കുണ്ടക്കളയുന്ന ഈ കേരള കഥയിലെ ബ്രിഡ്ജ് എന്ന ചിത്രത്തില് ഈ അമ്മയെ കുണ്ടക്കളയുന്ന സീൻ ഷൂട്ട് ചെയ്ത് എറണാകുളത്തെ സരിത തിയേറ്ററിലായിരുന്നു. അപ്പൊ ഈ നല്ല രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഈ തിയേറ്റർ നോക്കിയിട്ടുള്ളൂ. അപ്പൊ ശാന്തയിടത്തിക്കാണെങ്കിൽ അല്പം വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ എന്റെ സുഹൃത്ത് എടുക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പ്രശ്നം വെക്കുകയും അപ്പൊ എന്നോട് അൻവർ പറഞ്ഞു അന്നാ പോയി ഒന്ന് ചേച്ചിനെ സമാലിക്കാൻ പറയും. അപ്പൊ ചേച്ചിനോട് ഞാൻ ഈ സിനിമ പറഞ്ഞു, ചേച്ചി താഴ്ത്തപ്പെടുക, ചേച്ചിയാണ് ഏറ്റവും മെയിൻ, എനിക്ക് കഥ അറിയാവുന്നത്. ഈ കഥ പറയുമ്പോൾ ചേച്ചി എന്നോട് പറയും, മോനെ ഇത് എന്റെ കഥയാണ്, എന്റെ സ്വന്തം കഥയാണ്, ഇത് മറ്റാരുടെയും കഥയല്ല. ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചേച്ചി എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, വളരെ
ഒരു വളരെ ഓരോ കാര്യം ആ രാത്രിയിൽ ഒത്തിരി കാര്യങ്ങള്, അവരുടെ പഴയ ജീവിത കാര്യങ്ങള്, അവരുടെ പ്രണയം, വിവാഹം തുടങ്ങി ഇപ്പോ മറ്റെല്ലാ സമയത്ത് വന്നപ്പോൾ ദൈവമേ ഇങ്ങനത്തെ ഒരു വിധി ആർക്കും വെച്ചേക്കല്ലേ എന്നാണ് എനിക്ക് എന്നെ തോന്നിയത്. എല്ലാവരും ഇപ്പോ അവര് ഒരു എന്താ പറയാ, എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഈ സമയത്ത് ഞാൻ തൊടുപുഴ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത് തന്നെ. അപ്പൊ നേരത്തില് ഈ വേർപാടിൽ വളരെ ദുഃഖമുണ്ട്. കാരണം അവരവസാനമായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ എന്റെ അമ്മയായിട്ടും എന്റെ അമ്മയായിട്ട് തന്നെ മറ്റൊരു ചിത്രത്തിൽ പ്രേസി ഗോപാലൻ എന്ന ചിത്രത്തിലും എന്റെ അമ്മയായിട്ട് എനിക്ക് ആകെ ഈ സിനിമാ ജീവിതത്തിൽ തന്നെ അമ്മയുണ്ടായത് ഈ ശാന്തേടത്തി മാത്രമാണ്. വളരെ നന്ദി ശ്രീ സലീം കുമാർ, താങ്കൾ ഞങ്ങളോടൊപ്പം സംസാരിച്ചത്. ശ്രീ ടി ആർ എസ് അവസാനമായി അവരുടെ അവർക്ക് അവരുടെ കാര്യത്തിൽ മരണത്തിന് ശേഷവും മരണത്തിന് മുമ്പും തന്നെ എല്ലാവർക്കും സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തോട് വളരെ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി പെരുമാറിയ, ആരോടും പരാതിയില്ലാത്ത അമ്മയായിരുന്നു അവർ. എന്താണ് അവർക്ക് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി, ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ശ്രീ ടി ആർ എസ് ആക്ക്? ഒരു നഷ്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ല, ആ നഷ്ടം, ആ ഒരു ശൂന്യത അവിടെ അതുപോലെ നിലനിൽക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഇപ്പൊ ഈയിടക്ക് അതുകൂടെ പറയണമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഇപ്പൊ ഈയിടക്ക് കോഴിക്കോട് ഒരു ഒരു സാംസ്കാരിക സംഘത്തിന് രൂപം നൽകി. എന്നുവെച്ചാൽ ഓർമ്മ എന്നതിന് പേര് വെച്ചിരിക്കുകയാണ്. കാരണം ഈ വാർദ്ധക്യകാലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിച്ചിട്ട് ഉപേക്ഷിക്കപ്പെടുക, മീൻസ് സാമ്പത്തികമായ സാധ്യതകളില്ലാതെ, സാമ്പത്തികമായ പരാധീനതകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു പിന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി. അപ്പൊ അത് ഞങ്ങൾ നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് വ്യക്തികൾ സംഘടിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ, കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മളെ രസിപ്പിക്കാനും നമ്മളെ ചിന്തിപ്പിക്കാനും വേണ്ടി അവരെ ജീവിതം ചെലവഴിച്ച അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നമ്മുടെ സർക്കാരുകൾക്കുണ്ടാവണം. ഇത്തരം ആൾക്കാരുടെ പരിപൂർണ ഉത്തരവാദിത്വം പലപ്പോൾ തികച്ചും സർക്കാരിന്റേതായിരിക്കണം എന്നൊരപേക്ഷയും ഒരഭിപ്രായമുണ്ട്. തീർച്ചയായും വളരെ നന്ദി. ശാന്താദേവിയെക്കുറിച്ചുള്ള ഓർമ്മകളും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അവരെ പോലെ ദുരിതമനുഭവിക്കുന്ന മറ്റുള്ളവർക്കും ഗുണം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. വളരെയധികം നന്ദി ശ്രീ ടി ആർ എസ് ആക്ക്, ശ്രീ മാമുക്കോയ, ശ്രീ സലീം കുമാർ ഞങ്ങളോട് ഇപ്പോൾ ശാന്താദേവി അനുസ്മരിച്ച് സംസാരിച്ചതിന്. ഇന്ത്യാവിഷനൊപ്പം ശാന്താദേവി നിരവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ചെലവഴിച്ചു. ആ നിമിഷങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായത് അവർ പാടിയ ഒരു ഗാനമാണ്. ജീവിതത്തിലെ എല്ലാ വേദനകളും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ശാന്താദേവി ആ ഗാനം ആലപിച്ചത്. നീല താരമേ നീ, നീ എന്തറിയുന്നു, നീ എന്തറിയുന്നു നീ വാസന്തവാനത്തിൽ നീ ചിരിക്കുന്നു, നീ എന്തറിയുന്നു. പിന്നെ അവിടെ കുറെ മ്യൂസിക് ഉണ്ടാകും കേട്ടോ, പരിയാദി മ്യൂസിക്കാത്ത മനസ്സ് തട്ടുന്ന. മഞ്ഞിലുള്ള കണ്ണുനീരിൻ ചൂടറിയാമോ, മാനവന്റെ നെഞ്ചിലും നോവറിയാമോ, മാനവന്റെ നെഞ്ചിലും നോവറിയാമോ. പൂപ്പോലെ പുഞ്ചിരിക്കും. ഇടവേള.